ഡിസംബർ 12 വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേശാന്താൾ. ഫ്രാൻസിൽ ബുൾഗുണ്ടി പാർലമെന്റിൽ പ്രസിഡന്റായിരുന്ന ബെനിന്യൂ ഫ്രെമിയോട്ടിന്റെ രണ്ടാമത്തെ മകളാണ്. 1573 ജനുവരി 25 തീയതി ഡിഷേണിൽ ജനിച്ച ജെയിൻ. അവരുടെ ബാല്യത്തിൽ അമ്മ മരിച്ചതിനാൽ പിതാവാണ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത്. സ്ഥൈര്യലേപനത്തിൽ ജെയിനിനെ ഫ്രാൻസിസ് എന്ന് വിളിച്ചു. ജെയിന് 20 വയസ്സുള്ളപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ ബാരൻ ദേശാന്താൾ അവളെ വിവാഹം കഴിച്ചു. ബാരൻ ദേശാന്താൾ ഒട്ടേറെ കടബാധ്യതകളുള്ള വ്യക്തിയായിരുന്നുവെങ്കിലും മതഭക്തനും യോഗ്യപുരുഷനുമായിരുന്നതിനാൽ ജെയിനിന്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു. ദിനംപ്രതി ദീർഘസമയം അവൾ പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും ചെലവഴിച്ചു. എന്നാൽ ഈ ഭാഗ്യം നീണ്ടുനിന്നില്ല. ജെയിന് 28 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഒരു നായാട്ടുമേളയിൽ വെടികൊണ്ട് മരിച്ചു. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് ജെയിനുണ്ടായിരുന്നത്. 1604 വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഡിഷോണിൽ നോമ്പുകാല പ്രസംഗം ചെയ്യാൻ വന്നപ്പോൾ ജെയിൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം അവൾ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ കൂട്ടി പള്ളിയിലേക്ക് പോകുകയും ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീണ്ടും 1/2 മണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ വേദോപദേശം പഠിപ്പിക്കുകയും ചെയ്തു വന്നു. അത്താഴത്തിന് മുൻപ് ജപമാലയും ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജെയിന് ഒരു സന്യാസസഭയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അറിയിച്ചു. അദ്ദേഹം കന്യകാമറിയത്തിന്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും അത് നടത്താൻ ജെയിനിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ജെയിനിന്റെ പിതാവും അമ്മായിയപ്പനും അവരുടെ നീക്കത്തെ അങ്ങേയറ്റം എതിർത്തെങ്കിലും അവരുടെ സ്ഥൈര്യവും ഉത്സാഹവും കണ്ട് സന്തോഷത്തോടെ അനുമതി നൽകി. മൂത്ത മകളെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സഹോദരപുത്രൻ വിവാഹം ചെയ്തു. രണ്ടാമത്തെ മകൾ മരിച്ചുപോയി. മൂന്നാമത്തെ മകളുടെ വിവാഹം കൂടി ജെയിൻ നടത്തി. ഏകമകനെ പിതാവിനെ ഏൽപ്പിച്ചു. 1610 ആനസിയിൽ പുതിയ മഠം തുടങ്ങി. കഠിനമായ തപോനിഷ്ഠകൾ വിശുദ്ധ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടില്ല. ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ വഴി ആന്തരിക നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ഉപദേശം. ദൈവം നമ്മിൽ ജീവിക്കാൻ നാം മരിക്കണമെന്ന് അവർ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. വിസിറ്റേഷൻ മഠം അതിവേഗം വളർന്നു. എന്നാൽ ജെയിനിന് കുരിശുകൾ കുറവായിരുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് 1622 മരിച്ചു. മകനും മരുമകനും ഈ ലോകവാസം വെടിഞ്ഞു. ഒരു മഹാപ്ലേഗ് ഫ്രാൻസിനെ ബാധിച്ചു. രോഗികൾക്കു വേണ്ടി മഠത്തിലെ സർവസ്വവും നീക്കിവെച്ചു. ആന്തരിക വേദനകളും ആത്മീയ ശുഷ്കതയും അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പ്രസന്നത കൈവിട്ടില്ല. ടൂറിനിൽ പുതിയ സഭയുടെ 86-ാമത്തെ മഠം സ്ഥാപിക്കാൻ പോയി മടങ്ങും വഴി 1641 ഡിസംബർ 13 തീയതി 69-ാമത്തെ വയസ്സിൽ ജെയിൻ മൂലിനായിലെ വിസിറ്റേഷൻ മഠത്തിൽ വെച്ച് ദിവംഗതയായി. 1767 ജൂലൈ 17 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രാർത്ഥന. ദൈവം നമ്മിൽ ജീവിക്കാൻ നാം മരിക്കണം എന്നുദ്ബോധിപ്പിച്ച് സഹനങ്ങൾ ഏറ്റെടുത്ത് ഓരോ നിമിഷവും യേശുവിനായി ജീവൻ ഉപേക്ഷിച്ച വിശുദ്ധ ജെയിനെ ഞങ്ങളുടെ ഓരോ ഇല്ലായ്മകളും പോരായ്മകളും ദൈവാനുഭവ നിമിഷങ്ങളാക്കി തീർക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ.